നമസ്കാരം. ഉമർ ഖാലിദിനെ അറിയാമല്ലോ അല്ലേ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥിയാണ്. രാജ്യം തകർക്കാനും രാജ്യം വിഭജിക്കാനും ജെ എൻ യുവിൽ ഇരുന്നു കൊണ്ട് അന്ന് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ ജെ എൻ യുവിൽ ഉണ്ടായ പല രാജ്യവിരുദ്ധ നടപടികൾക്കും ചുക്കാൻ പിടിച്ചത് ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്നവനാണ്. ഇവനാണ് അവിടെ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തത്. ഇവൻ്റെ തുക്കടേ തുക്കടേ സ്ലോഗനൊക്കെ അറിയാമല്ലോ. ഭീകരവാദികൾ വിളിച്ചു പറയുന്ന മുദ്രാവാക്യമാണ് ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇന്ത്യക്കാരനാണെന്നാണ് പറയുന്നത്, പക്ഷേ ജോലി ചെയ്യുന്നത് പാകിസ്ഥാന് വേണ്ടിയാണ് എന്ന് പലപ്പോഴും ഇവൻ്റെ പല തീരുമാനങ്ങൾ നോക്കുകയാണെങ്കിലും ഇവൻ്റെ പല പ്രസ്താവനകൾ നോക്കുകയാണെങ്കിലും ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഇടത് ജിഹാദി സംഘടനാ നേതാവായ, അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത് കേട്ടോ, ഉമർ ഖാലിദ് കഴിഞ്ഞ ദിവസം അമരാവതിയിൽ നടന്ന പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു. രാജ്യതലസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതായത് കലാപങ്ങൾ, ഇതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആണ് ഉണ്ടായത് അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് എന്ന് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. ജെ എൻ യുവിലെ തുക്കടേ തുക്കടേ സംഘത്തിൻ്റെ നേതാവ് ഉമർ ഖാലിദ് ജനങ്ങളോട് തെരുവിൽ ഇറങ്ങാനും കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താനും ആഹ്വാനം ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇടത് ജിഹാദി സംഘടനാ നേതാവായ ഇയാൾ അമരാവതിയിൽ നടത്തിയ പ്രസംഗമാണ്. 17 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ പലയിടങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെയും സർക്കാർ നയങ്ങൾക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും പ്രധാനമന്ത്രിജിക്കെതിരെയും ഒക്കെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് പുറത്തു വരുന്നത്. കൂടാതെ മുസ്ലിം ജനതയ്ക്കിടയിൽ വിദ്വേഷം, മറ്റുള്ള മതങ്ങളോട് വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗം നടത്താനും, ഇതാണല്ലോ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാവപ്പെട്ട ഈ മുസ്ലിം ജനവിഭാഗത്തിന് ഒരു കുഴപ്പമുണ്ട്, അവർക്ക് എല്ലാവർക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരല്ല. ഇപ്പോൾ പിന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസം കുറഞ്ഞ, ലോകപരിചയം കുറഞ്ഞ, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ അങ്ങനെ പുറത്തിറങ്ങാറില്ല, അപ്പോൾ ലോകപരിചയം കുറഞ്ഞവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഐഷാറിനെയും ഒക്കെ അതാണ് ചെയ്തത്. ഈ ജെ എൻ യു ജാമിയ മിലിയ വിഷയത്തിലൊക്കെ ഇതാണ് ചെയ്തത്. ഇത്തരത്തിൽ പറയുമ്പോൾ ഇവർ തെറ്റിദ്ധരിക്കപ്പെടും, ഇവർ വിശ്വസിക്കും. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം ഇവരെ ഒഴിവാക്കാൻ നടക്കുകയാണ്, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇവരെ ഇവിടെ ഓടിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഉമർ ഖാലിദിനെ പോലെയുള്ള ആൾക്കാർ പറയുമ്പോൾ ഇവർ തീർച്ചയായും വിശ്വസിക്കും. അതൊക്കെയാണ് ഇവൻ്റെ വിജയം. വിജയമൊന്നുമല്ല കേട്ടോ, ഇവരുടെയൊക്കെ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. എവിടെ വിജയം? ഇവൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ലേ? കുറച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ചെറിയ തോതിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇവന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം അല്ല. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുവാണല്ലോ ഇവൻ്റെ ജോലി. പാകിസ്ഥാനിൽ നിന്ന് പണം വാങ്ങി ഇവിടെ വന്ന് ഇന്ത്യൻ പൗരനായിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യാൻ? അതുപോലെ തന്നെ സുപ്രീംകോടതിയുടെ അയോധ്യ വിധിക്കെതിരെ മുസ്ലിങ്ങൾ സംഘടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ഏത് നിയമവും, പ്രക്ഷോഭം നടത്തിയില്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയായിരിക്കും എല്ലാ നിയമവും എന്ന രീതിയിലാണ് വരുന്നത്. എന്താ, മുസ്ലിങ്ങൾ ഇവിടുത്തെ ജനതയല്ലേ? മുസ്ലിം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ഇവിടെ ജീവിക്കുന്നത് പോലെയുള്ള ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു ജനതയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കണം, ജനങ്ങൾക്കിടയിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്കും ഹിന്ദു ജനവിഭാഗങ്ങൾക്കും ഇടയിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കണം? ഇവൻ്റെ തുക്കടേ തുക്കടയൊക്കെ തന്നെ ഇപ്പോഴും നടന്നു പോകുന്നത്. ഇവനെയൊന്നും പിടിച്ച് നല്ല ആട്ടിക്കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടല്ലേ? അല്ല, ഈ സഹിഷ്ണുതയൊക്കെയാണ് ഇവിടെ പ്രശ്നം. ഇങ്ങനെയുള്ള ഈ ഉമർ ഖാലിദിനെ പോലുള്ള ഭീകരവാദികളേക്ക് ഇവിടെ മേയാൻ വിട്ടതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ അസസുദ്ദീൻ ഒവൈസി, ഉമർ ഖാലിദ് നേരത്തെ കനയ്യകുമാർ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു, വിദ്യാർത്ഥിയാണെന്നാണ് പറയുന്നത്, 40 വയസ്സോ മറ്റായി. ഇവനൊക്കെയാണ് ഇവിടെ പ്രക്ഷോഭമുണ്ടാക്കുന്നത്, ഇവിടെ വിഷയമുണ്ടാക്കുന്നത്, ഭിന്നിപ്പുണ്ടാക്കുന്നത്. പിടിച്ച് നല്ല ആടി കൊടുക്കുകയാണ് വേണ്ടത്, പിടിച്ച് കൽക്കുറുങ്ങിലടക്കുകയാണ് വേണ്ടത്. പിന്നെ ഇവനെന്നും വിചാരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഈ ഞാഞ്ഞൂല് തലപൊക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? ഒന്നുമില്ല. ഭാരതമായി തന്നെ നിലനിൽക്കും. ഇവിടെ ജനതയ്ക്ക്, ഭാരതത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അനുഗ്രഹമായ, ജനങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ വരും. അതൊക്കെ സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവൻ തുക്കടേ തുക്കടേയും വിളിച്ച് ഉമർ ഖാലിദും കനയ്യകുമാറും അതുപോലെ ഐഷാറിനെയും ഒക്കെ അവിടെ കിടന്ന് കുരയ്ക്കുകയുള്ളൂ. നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കുന്നതേയില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.